ഒന്ന് കേരളത്തിലെ മുസ്ലിം മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഏത് സമസ്ത രണ്ട് ബിദഗ്ധത്തിന്റെ വിഷബീജങ്ങൾ ജനമനസ്സുകളില് കുത്തിവെക്കാൻ ആദ്യമായി കേരളത്തിൽ കടന്നുവന്ന സംഘം ഏത് ഐക്യ മൂന്ന് ഐക്യസംഘത്തിന്റെ ബിദഗ്ധിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ മലബാറിലെ ഉലമാക്കൽ താൽക്കാലിക കമ്മിറ്റിക്ക് രൂപം നൽകിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നാല് ആ താൽക്കാലിക കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു മുഹമ്മദ് മീറ്റാൻ മുസ്ലിയാർ അഞ്ച് താൽക്കാലിക കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു ഹുസൈന സാഹിബ് ആറ് സമസ്ത രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സമസ്ത രൂപീകരിക്കപ്പെട്ട മാസം ഏത് ജൂൺ എട്ട് സമസ്ത രൂപീകരിക്കപ്പെട്ട ഡേറ്റ് ഏത് ഇരുപത്തിയാറ് ഒമ്പത് സമസ്ത രൂപീകരിക്കാൻ യോഗം ചേർന്ന സ്ഥലം ഏത് കോഴിക്കോട് ടൗൺ ഹാൾ പത്ത് ആരുടെ അധ്യക്ഷതയിൽ ആണ് സമസ്ത രൂപീകരണ യോഗം നടന്നത് സയ്യിദ് ഹാഷിം ചെരുക്കുണ്യ തങ്ങൾ പതിനൊന്ന് സമസ്ത രൂപീകരണ യോഗത്തിൽ പ്രാരംഭ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയത് ആറ് വരക്കൽ മുല്ല കോയ തങ്ങൾ പന്ത്രണ്ട് സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് ആറ് സയ്യിദ് വരക്കൽ മുല്ല കോയ തങ്ങൾ പത്തി സമസ്തയുടെ പ്രഥമ സെക്രട്ടറി ആറ് വള്ളി വീട്ടിലും മുഹമ്മദ് മുസ്ലിയാറ് പത്തിനാല് സമസ്തയുടെ പ്രഥമ വൈസ് പ്രസിഡൻറ്റുമാർ ആരൊക്കെ വാങ്ങില അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാളക്കുളം അബ്ദുള ബാരി മുസ്ലിയാർ പള്ളിപ്പുറം അബ്ദുള്ള കാതിരു മുസ്ലിയാർ കെ പിന്ന മുസ്ലിയാർ പതിനഞ്ച് സമസ്തയുടെ ഒന്നാം സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പതിനാറ് സമസ്തയുടെ ഒന്നാം സമ്മേളനം നടന്നത് എവിടെ താനൂരിൽ പതിനേഴ് പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച സംഘടനക്ക് മുഖപത്രം തുടങ്ങാൻ തീരുമാനിച്ചു ഏത് പത്രം അൽ ബയാൻ പതിനെട്ട് അലഭയാണ് മാസികയുടെ പ്രഥമ ലക്കം പുത്തിറങ്ങിയത് എന്ന് ആയിരത്തിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മാസത്തിലൊമ്പത് നൂറിഷാ ത്വരീകത്തിന്റെ ആത്മീയ ചൂഷണങ്ങളെ കണ്ടെത്തി സമസ്ത സമൂഹത്തോട് പറഞ്ഞത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ പതിനാറിന് ഇരുപത്ത് ആളുവാർ ത്വരീകത്ത് വ്യാജമാണെന്ന് പ്രഖ്യാപിച്ചത് എത്ത വർഷത്തിൽ രണ്ടായിരത്തി ആറ് മാര്ച്ച് ഇരുപത്തി ഒമ്പതിന് എം എസിന്റെ ശരീരത്തു വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് സമസ്തയുടെ ഊന്നുവടി എന്നു വിശേഷിപ്പിക്കപ്പെടുന്ന ബഹുജന പ്രസ്ഥാനം സുന്നി യുവജന സംഘം എസ് വൈ എസ് ഇരുപത്തിമൂന്ന് ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ പ്രസിഡന്റ് ആയത് ആറ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ സെക്രട്ടറി ആയത് ആറ് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയർ ഇരുപത്തിയഞ്ച് സമസ്തയുടെ പത്രം ഏത് സുപ്രഭാതം ഇരുപത്തിയാറ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെ നയിച്ച പ്രസിഡന്റുമാർ എത്ര ജിഫ്രി തങ്ങൾ അടക്കം പതിനൊന്ന് പേർ ഇരുപത്തിയേഴ് തബ്ലീഗ് ജമാഅത്ത് പുത്തൻ വാദികളുടെ ജമാഅത്ത് ആണെന്ന് സമസ്ത മുഷാവറ പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറിന് ഇരുപത്തിയെട്ട് ആ മുഷാവറയുടെ അധ്യക്ഷൻ ആരായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തബ്ലീഗ് ജമാനെതിരെ തീരുമാനമെടുത്തതിന്റെ പേരിൽ സമസ്തയിൽ നിന്ന് പുറത്തുപോയ വിഭാഗം ഏത് അഖില കേരള ഉലമ ജമീയത്തുപത്ത് ഈ സംഘടനക്ക് നേതൃത്വം നൽകിയിരുന്നത് ആരെല്ലാം ഷൈക്ക് ഹസന ഹസ്ത് മഞ്ചേരി അബ്ദുറമാൻ മുസ്ലിയാറ് അബ്ദുറുല്ല ഫൽഫരി എന്ന കുട്ടി മുസ്ലിയാറ് കുട്ടിപ്പുറം അബ്ദുള്ള മുസ്ലിയാറ് തുടങ്ങിയവരായിരുന്നു ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി അവർ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത് ജമിയത്ത് മുപ്പത്തി ഈ സംഘടനയിൽ അംഗമായിരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ ആറ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുപ്പത്തി മൂന്ന് ഇവിടെ അഖിലയും വേണ്ട കോവിലയും വേണ്ട സമസ്ത മതി എന്നു പറഞ്ഞ മഹാൻ ആറ് പി എം എസ് എ പൂക്കോയ തങ്ങൾ മുപ്പത്തി നാല് പിന്നീട്ട അഖില കേരള ജമീയത്തുൾ ഉളമക്ക എന്തുപറ്റി വിടേണ്ടി വന്നു മുപ്പത്തിയഞ്ച് അഖില കേരള ജമീയത്തുൽ ഉലമ പിരിച്ചുവിടാൻ ഉണ്ടായ കാരണമെന്ത് തബ്ലീഗ ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ അവർ ഒരു സമിതിയെ ചുമതലപ്പെടുത്തുകയും ആ സമിതി സമസ്ത കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു മുപ്പത്തിയാറ് സമസ്ത മുഷാവറ വാങ്ങിലും കുത്തുബയിലും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിൽ വിരോധമില്ലെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചത് ഏത് വർഷം അറുപത്തിയേഴ് ഏപ്രിൽ എട്ടിനു മുപ്പത്തിയേഴ് പ്രസ്തുത മുഷാവര യോഗത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മുപ്പത്തി ഇതിന്റെ പേരിൽ സമസ്തയിൽ നിന്ന് രാജിവച്ച് പുറത്തുപോയ പ്രസിഡന്റ് ആറ് സ്വർഗത്തുള്ള മുപ്പത്തി ഒമ്പത് ഇദ്ദേഹം പിന്നീട് തന്റെ ചില ശിഷ്യന്മാരുടെയും കൂട്ടുകാരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മറ്റൊരു സംഘടന രൂപീകരിച്ചു ആ സംഘടനയുടെ പേരെന്ത് കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമ നാൽപ്പത്ത് സമസ്തയുടെ പ്രഥമ കീഴ് ഏത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നാൽപ്പത്തിയൊന്ന് समस्त बोर्ड विद्यासोर्ड् नई अंगीकार नल्क मद्रसानुल मद्रसपरुस्त विद्यास प्रथम मुस्लियार आहिदी मुसलिया मून विद्यास प्रथम जेनरल सेक्रटरी आे पी उस्मान साहिब नापति नाल समस्त रे जेनरल सेक्रटरी परवण मुहिुदीन कुटी मुसलिया സമസ്തയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്തത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നവംബർ പതിനാല് നാൽപ്പത്തി സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ട്രഷറർ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫകി തങ്ങൾ നാൽപ്പത്തി സമസ്ത സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സ്ഥാപക പ്രസിഡന്റ് കൂടിയായ പണ്ഡിതനാറ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നാൽപ്പത്തി സമസ്തയുടെ പ്രഥമം മുഷാവറ അംഗങ്ങളിൽ അവസാനം വഫാത്തായത് ആറ് കണ്ണിയത് അഹമ്മദ് മുസ്ലിയാർ ിയൊമ്പത് സമസ്തയുടെ നാൽപ്പത് വർഷത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വിഖ്യാത പണ്ഡിതൻ ആര് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അമ്പത്ത് താനൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരു പണ്ഡിതൻ മർഹൂം കെ കെ അബൂബക്കർ ഹസ്രത്ത് അമ്പത്തിയൊന്ന് സമസ്തയുടെ കീഴിൽ കടമായ സുന്നി യുവജന സംഘത്തിന്റെ ഇപ്പോഴത്തെ മുഖപത്രം ഏത് സുന്നി അഫ്കർ വരിക്ക അമ്പത്തിരണ്ട് ആദ്യകാല സമസ്ത മുഷാവറയിലെ പ്രായം കുറഞ്ഞ മഹാൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അമ്പത്തി മൂന്ന് ദിനപത്രം ആരംഭിച്ച വർഷം ഏത് പതിനാല് അമ്പത്തി അഞ്ച് സുപ്രഭാതം പ്രസിദ്ധീകരിക്കുന്ന പബ്ലിക്കേഷൻ ഏത് സമസ്തക്ക് കീഴിലുള്ള ഇക്രാ പബ്ലിക്കേഷൻ അമ്പത്തി ആറ് എഡിഷനു കളോട്ട് കൂട്ടിയാണ് സുപ്രഭാതം ആരംഭിച്ചത് ആറ് എഡിഷൻ അമ്പത്തി ഏഴ് സുപ്രഭാതത്തിന്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ ആറ് കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ അമ്പത്തി സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എസ് എഫ് രൂപം കൊണ്ടത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് അമ്പത്തിയൊമ്പത് എസ് കെ എസ് എസ് എഫ് ഇന്റെ മുഖപത്രം ഏത് സത്യധാര അറുപത് എസ് കെ എസ് എസ് എഫ് സ്ഥാപക പ്രസിഡന്റ് ആറ് അഷറഫ ഫൈസി കണ്ണാട്ടി പറമ്പ് അറുപത്തിയൊന്ന് എസ് കെ എസ് എസ് എഫ് സ്ഥാപക സെക്രട്ടറി ആർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അറുപത്തിരണ്ട് എസ് കെ എസ് എസ് എഫിന്റെ പ്രമേയം എന്ത് വിജ്ഞാനം വിനയം സേവനം അറുപത്തി മൂന്ന് എസ് കെ എസ് എസ് എഫിന്റെ കീഴിൽ പ്രസിദ്ധീകരണ വിഭാഗം ഇസ്ലാമിക സാഹിത്യ അക്കാദമി ഐസ അറുപത്തി നാല് എസ് കെ എസ് എസ് എഫ് പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന കീഴ് ഏത് ഇബാത് അറുപത്തി എസ് കെ എസ് എസ് എഫ് ഉപരിപഠന രംഗത്ത് മാർഗനിർദ്ദേശം നൽകുന്ന കീഴ് ഘടകം അറുപത്തി ആറ് എസ് കെ എസ് എസ് എഫ് കുറാൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട കീഴടക്കം ഏത് കുറാൻ സ്റ്റഡി സെന്റർ അറുപത്തി ഏഴ് വിവിധ കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കീഴ് ഘടകം ഏത് എസ് കെ എസ് എസ് എഫ് ഗ്യാസ് വിങ് അറുപത്തി എട്ട് എസ് കെ എസ് എസ് എഫ് മത വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ക്ലബ അറുപത്തി ഒമ്പത് എസ് കെ എസ് എസ് എഫ് സന്നദ്ധ സേവാസംഘങ്ങളുടെ കൂട്ടായ്മ വിക്കായ എഴുപത് എസ് കെ എസ് എസ് എഫ് ആദർശ പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന ഇസ്തികാമ എഴുപത്തിയൊന്ന് എസ് കെ എസ് എസ് എഫ് നവമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന സൈബർ വിംഗ് എഴുപത്തിരണ്ട് സമസ്തയുടെ അറുപതാം വാർഷിക സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എഴുപത്തി മൂന്ന് സമസ്ത അറുപതാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആറ് ഷംസുൽ ഉലമ എഴുപത്തി സമസ്തയുടെ സമസ്തയുടേ വാർഷികം നടന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് എഴുപത്തി അഞ്ച് സമസ്തയുട്ട വാർഷികം നടന്ന സ്ഥലം ഏത് വേങ്ങരക്കടുത്ത കൂറിയാട് എഴുപത്തി ആറ് വാർഷികത്തിന്റെ പ്രമേയം എന്തായിരുന്നു സത്യസാക്ഷികളാവുക എഴുപത്തി ഏഴ് വാർഷിക സമ്മേളനത്തിന്റെ നഗറിക്ക് നൽകിയ പേര് എന്തായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗർ എഴുപത്തി സമസ്തയുടെ തൊണ്ണൂറാം വാർഷികം നടന്ന സ്ഥലം ഏത് ആലപ്പുഴ എഴുപത്തിയൊമ്പത് തൊണ്ണൂറാം വാർഷികത്തിന്റെ പ്രമേയം എന്തായിരുന്നു സമസ്ത ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം എൺപത് തൊണ്ണൂറാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആറ് വാണക്കാട്ട് സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ എൺപത്തിയൊന്ന് സമസ്തയുടെ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനം നടന്നത് എവിടെ ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ട് എൺപത്തിരണ്ട് നേരിട്ട സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബിരുദദാന കോളേജ് ഏതാണ് വട്ടിക്കാട്ട ജാമ്യ നൂരിയ അറബിയ എൺപത്തി മൂന്ന് ജാമ്യയുടെ ജൂനിയർ കോളേജുകൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു കേരളം കർണാടക തമിഴ്നാട് എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമസ്ത ആരംഭിച്ച പുതിയ വിദ്യാഭ്യാസ സംവിധാനം ഏത് എസ് എൻ എ സി എൺപത്തി അഞ്ച് എസ് എൻ എ സി കോഴ്സുകൾ പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന ബിരുദത്തിന്റെ പേര് എന്താണ് സനായി സനായി എൺപത്തി ഈ ബിരുദ നാമങ്ങൾ പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന സമസ്ത നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൽ എൺപത്തിയേഴ് എസ് എൻ ഇ സി യു ഡെ നാമം എന്താണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എൺപത്തി എട്ട് എസ് എൻ ഇ സി യു പ്രഥമ ചെയർമാൻ ആറ് സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ എൺപത്തി പെൺകുട്ടികൾക്കായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന കോഴ്സുകൾ ഏതാണ് ഫാലില ഫളീല തൊണ്ണൂറ് ഫാലില ഫളീല സംവിധാനത്തിൻ്റെ പ്രഥമ ചെയർമാൻ ആര് എം ഇ അബ്ദുള്ള മുസ്ലിയാർ തൊണ്ണൂറ്റിയൊന്ന് സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ഏത് വർഷത്തിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊണ്ണൂറ്റി രണ്ട് സമസ്ത കേരള ജമീയത്തുല ഉലമ വിഭാവനം ചെയ്യുന്ന പരിശുദ്ധ അഹുസുനത്തി വൽജമാഅത്തിന്റെ ആശയാദർശനങ്ങളിലധിഷ്ഠിതമായ ഒരു ബാലസമൂഹമായി പ്രവർത്തിക്കുക ഇത് ഏതു സംഘടനയുടെ ഭരണഘടനയിൽ പെട്ടതാണ് എസ് കെ എസ് ബി വി തൊണ്ണൂറ്റിമൂന്ന് എസ് കെ എസ് ബി വി യുടെ പുൽപോം എന്ത് സമസ്ത കേരള സുന്നി ബാലവേദി തൊണ്ണൂറ്റിനാല് എസ് കെ എസ് ബിയുടെ സ്ഥാപക ദിനം എന്ന് ഡിസംബർ ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയഞ്ച് കോട്ടുമല ഇ ടി എം ബാപ്പു മുസ്ലിയാർക്ക് ശേഷം സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതൻ ആറ് എം ഇ ടി അബ്ദുള്ള മുസ്ലിയാർ തൊണ്ണൂറ്റിയാറ് സുന്നി യുവജന സംഘത്തിന് കീഴിൽ പുറത്തിറങ്ങുന്ന സുന്നി അഫ്കാർ വാരിക പ്രകാശിതമായത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ പതിനെട്ട് തൊണ്ണൂറ്റിയേഴ് സമസ്ത നടത്തുന്ന പ്രീ സ്കൂളുകളുടെ പേര് എന്താണ് അൽബീർ തൊണ്ണൂറ്റിയെട്ട് സമസ്ത കേരള ജമീയതുല ഉളമയുടെ ആശയദർശങ്ങളെ അംഗീകരിച്ചു പ്രവർത്തിക്കുന്ന മഹല്ല ജമാഅത്തുകളുടെ കൂട്ടായ്മ ഏത് സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ എസ് എം എഫ് തൊണ്ണൂറ്റി സുന്നി മഹല്ല ഫെഡറേഷന്റെ സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നൂറ് സുന്നി മഹല്ല ഫെഡറേഷൻ പ്രഥമ ഭാരവാഹികൾ ആരെല്ലാം ഷൈകുനാ ഷംസുൽ ഉലമ പ്രസിഡന്റ് പാണക്കാട്ട സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറി डॉक्टर युव बापुटी हाजी क्रशर